മറിയം ബീവിക്ക് യേശുക്രിസ്തുവെന്ന ഈസാ നബി എന്ന മകനുണ്ടാകുന്നത് മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാം ചരിത്രപ്രകാരം 14 വയസ്സ് അല്ലെങ്കിൽ 15 16 വയസ്സ് മറിയം ബീവിക്ക് പ്രായമായപ്പോൾ മാലാഖ റൂഹ് ഊതി കൊടുത്തതാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മത്തിന് കാരണം എന്ന് പഠിപ്പിച്ചപ്പോൾ ജൂതന്മാർ ആരോപിച്ചു ജൂതന്മാർ പറഞ്ഞില്ലേ മറിയം ബീവി അഭിചാരികയാണ് മറിയം ബീവി വ്യഭിചാരം ചെയ്തവരാണ് എന്ന് പറഞ്ഞു മഅദല്ലാഹ് നമുക്കത് പറയാൻ പോലും പാടില്ല പക്ഷേ ഖുർആൻ പറഞ്ഞു അല്ല ഈസ നബിയുടെ ജന്മം ഒരു അത്ഭുത ജന്മമാണ് ഒരു ബയോളജിക്കൽ ഫാദർ ഈസ നബിക്കില്ല എന്നത് സത്യം തന്നെയാണ് അതിനെന്ത് കുഴപ്പം ആദം അലൈഹിസ്സലാമിന് ഒരു ബയോളജിക്കൽ ഫാദറോ ബയോളജിക്കൽ മദറോ ഇല്ലല്ലോ ആദം നബിക്ക് അച്ഛനുണ്ടോ അമ്മയുണ്ടോ ഉമ്മുണ്ടോ ഉപ്പുണ്ടോ ഇല്ലല്ലോ എന്നാൽ മറിയം ബീവിയുടെ മകൻ ഈസ നബി അലൈഹിസ്സലാമിന് ഒരു ഉമ്മയുണ്ടല്ലോ ഉപ്പയല്ലേ ഇല്ലാത്തത് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹു എല്ലാം നിർവഹിക്കാൻ കഴിയുന്നവനല്ലേ അല്ലാഹ് അങ്ങനെ പടക്കാൻ കഴിയൂലേ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ആദൻ നബിയുടെ ശരീരത്തിൽ നിന്നാണ് ഹവ്വാ ബീവിയെ പടച്ചത് അല്ലേ ആദൻ നബി ഉറങ്ങിക്കിടക്കുമ്പോ ആദൻ നബി അലൈഹിസ്സലാമിന്റെ വാരിയല്ലിൽ നിന്ന് ഒരു വാരിയൽ എടുത്തിട്ടാണ് ഹവ്വാ ബീവിയെ പടച്ചതെന്ന് ഹദീസ് വളരെ പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഹവ്വാ ബീവിക്ക് ഒരു മെയിൽ ഒറിജിൻ ഉണ്ട് ഒരു പുരുഷ ഒറിജിൻ ഉണ്ട് പാപ്പാന്ന് പറയല്ല പക്ഷെ ഒരു മെയിൽ ഒറിജിൻ ആദൻ നബി ആണല്ലേ ആ ആണിന്റെ ശരീരത്തിൽ നിന്നല്ലേ അപ്പൊ ഒരു മെയിൽ ഒറിജിൻ ഫീമെയിൽ ഒറിജിൻ ഉമ്മുണ്ടോ ഇല്ല ഈസാ നബിക്ക് ഒരു 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 ഫീമെയിൽ ഒറിജിൻ ഉണ്ട് ഉമ്മ എന്നാൽ ഒരു പാറ്റേണൽ ഒറിജിൻ ഒരു ഫാദർ ഒരു മെയിൽ ഒറിജിൻ ഈസാ നബിക്കില്ല നമുക്കൊക്കെ ഉമ്മയുണ്ട് വാപ്പയുണ്ട് ആദൻ നബിക്ക് ഉമ്മയില്ല വാപ്പയില്ല ഇങ്ങനെ 4 തരത്തിലുള്ള സൃഷ്ടിപ്പ് അല്ലാഹു ചെയ്തു നമുക്ക് ഉമ്മുണ്ട് വാപ്പുണ്ട് ആദൻ നബിക്ക് ഉമ്മുണ്ട് വാപ്പല്ല ഹവ്വാ ബീവിക്ക് ഉപ്പുണ്ട് ഉമ്മല്ല ഈസാ നബിക്ക് ഉമ്മുണ്ട് ഉപ്പല്ല ഇത് ചെയ്യലാണ് ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ അതിന്റെ പേരിൽ യേശുക്രിസ്തു ദൈവമോ ദൈവപുത്രനോ എന്ന് നിങ്ങൾ പറയരുതേ എന്ന് ഖുർആൻ പറഞ്ഞു പക്ഷേ മറിയം ബീവി വ്യഭിചരിച്ചു എന്നും പറയാൻ പാടില്ല അതൊരു അത്ഭുത ജന്മമായിരുന്നു പടച്ചു തമ്പുരാൻ കഴിയാത്തത് എന്താണ് അതുകൊണ്ട് വമറിയമ ബിനത ഇംറാൻ അല്ലതി അഹ്സനത ഫർജഹ സ്വന്തം ശരീരത്തിന്റെ ഗുഹ്യഭാഗം ജനനേന്ദ്രിയം ഒരന്യ പുരുഷൻ വിവാഹത്തിലൂടെയല്ലാതെ ഒരു വിവാഹിതനായ തന്റെ ഭർത്താവിനോടൊപ്പമല്ലാതെ കൂടെ ശയിക്കാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ നിയമം എല്ലാ മതങ്ങളും അതാ പഠിപ്പിച്ച് ഹൈന്ദവ മതത്തിലും ചരിത്ര ശുദ്ധിയുണ്ട് ക്രിസ്തു മതത്തിലുണ്ട് ജൂതമതത്തിലുണ്ട് എല്ലാ മതങ്ങളിലുമുണ്ട് പക്ഷെ മനുഷ്യന്മാർക്ക് അതൊന്നും ദഹിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യുക അതൊക്കെ അവിടെ മൂടി വെച്ചിട്ട് അവനവൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുക മുസ്ലിമീങ്ങളായ ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഹിന്ദവാദ് വിളിക്കണില്ലേ എന്ത് എത്ര വലിയ അപകടമാണതൊക്കെ ചാരിത്രശുദ്ധി എന്ന് പറഞ്ഞത് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ആഭരണമാണ് പത്ത് പവൻ്റെ മാലയല്ല പെണ്ണെ നിന്റെ ഏറ്റവും വലിയ ആഭരണം നിന്റെ ചാരിത്രശുദ്ധിയാണ് നിന്റെ ലജ്ജയാണ് ഏറ്റവും വലിയ ആഭരണം ആ ആഭരണമില്ലാതെ കിലോകണക്കിന് ഭാരം നിന്റെ കഴുത്തിലോ കയ്യിലോ നീ അണിഞ്ഞാലും നിന്റെ സൗന്ദര്യം ഒരിക്കലും പൂർത്തിയാകുന്നില്ല നിന്റെ ഏറ്റവും വലിയ ആഭരണം ചാരിത്രശുദ്ധിയാണ് ഇതാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് അഹ്സനത് ഫർജഹ ഫനഫഖ്ന ഫീഹി മിർ റൂഹിന വസദ്ദഖത് ബികലിമാതി റബ്ബിഹ വകുതുബി വകാനത് മിനൽ ഖാനിതീൻ അല്ലാഹുവിന്റെ വചനങ്ങളെ മറിയം ബീവി അംഗീകരിച്ചു പരബ്രഹ്മമായ പടച്ച തമ്പുരാൻ ലോകത്തിന്റെ സൃഷ്ടാവ് ഒന്നാണ് ഒരു രാജ്യത്തിന് രണ്ട് രാജാവ് പറ്റൂല മൂന്നെണ്ണം പറ്റില്ല ഒരു രാജാവ് ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒന്ന് എന്ന് മഹതിയായ മറിയം ബീവി വിശ്വസിച്ചു അവരല്ലാഹുവിനെ പടച്ച തമ്പുരാനെ വണങ്ങുന്നവരായിരുന്നു